അരിക്കൊമ്പനെ കേരളം ചതിച്ചു കുങ്കിയാന ആക്കി തടവിലാക്കാൻ തമിഴ്നാട് ഒരു വശത്താ മറുവശത്താ ഭക്ഷണം കിട്ടാതെ വിശന്നളഞ്ഞ് അരിക്കൊമ്പൻ വേറൊരു വശത്തോ അരിക്കൊമ്പനെ അന്വേഷിച്ച് ചിന്നക്കനാലിൽ അലയുന്ന പിടിയാനയും കുട്ടിയാനകളും പിന്നെ നിശ്ശബ്ദനായി തുടരുന്ന ചക്ക മിഷൻ അരിക്കൊമ്പൻ എന്ന പേരിൽ എന്തൊക്കെ കസത്തായിരുന്നു കേരള സർക്കാരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതാ എന്നാൽ കേട്ടോളൂ വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി അരിക്കൊമ്പനിറങ്ങാൽ തമിഴ്നാട് സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ലത്രേ അരിക്കൊമ്പനെ വീണ്ടും മയക്കുവേടി വെച്ച് പിടിക്കും നൂറ്റി അൻപതംഗ തമിഴ്നാട് വനംവകുപ്പ് സംഘമിറങ്ങും അവനെ ഒന്നുകിൽ ഒരു കുങ്കിയാനയാക്കും അപ്പോൾ ആലോചിക്കൂ അരിക്കൊമ്പനൊപ്പം നടന്ന ആ പിടിയാനയുടെയും കുട്ടിയാനകളുടെയും അവസ്ഥ അരിക്കൊമ്പനെ തേടി അലയുകയാണ് അവരും തമിഴ്നാട്ടിലെ വനംവകുപ്പും ജനങ്ങളും ഒക്കെ അക്ഷരാർത്ഥത്തിൽ അരിക്കൊമ്പനും കേരള വനം വകുപ്പിനെതിരെയും തിരിഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കേരള വനം വകുപ്പ് ആ അരിക്കൊമ്പനെ ചതിക്കുകയായിരുന്നു തമിഴ്നാട് അവനെ അഴിക്കുള്ളിലാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് നിരവധി നൂറ്റാണ്ടുകളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന ആന കുടുംബത്തിലെ ഒരു അംഗമാണ് അരിക്കൊമ്പൻ എന്നറിയപ്പെടുന്ന ആന പൈതൃകമായി ആ കാട് അവന്റെ സ്വത്താണ് ഭൂമിയിൽ ഓരോ ജീവിക്കും വസിക്കാനൊരിടമുണ്ട് മനുഷ്യന് മാത്രമല്ല ആനത്താര ഭൂമാഫിയകൾ കയ്യേറി ഏലത്തോട്ടം തുടങ്ങിയവ ഉണ്ടാക്കുകയും റിസോർട്ട് പണിയുകയും ചെയ്യുന്നു അവർക്ക് പിൻബലമുണ്ടാക്കാൻ രണ്ടായിരത്തി രണ്ടിൽ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ഭൂമി നൽകി അവിടെ അധിവസിപ്പിച്ച് പുതിയ ജനവാസ കേന്ദ്രമാക്കി ആനത്താരകളും ആനകളുടെ ഭക്ഷ്യവസ്തുക്കളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും ആനക്കൂട്ടം അവരുടെ ആവാസ വ്യവസ്ഥ തകർത്തവർക്കെതിരെ പ്രതികരിക്കും ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഭരണകൂടമാണ് അവിടെയുള്ള ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ജനവാസ മേഖലയിൽ കുറച്ച് സ്ഥലമെടുത്ത് ഫ്ലാറ്റ് ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ച പ്രശ്നം പരിഹരിക്കാതെ ആനകളെ നേരിടാൻ ഇറങ്ങിയത് ഉചിത നടപടിയല്ല ആനകളുടെ നേതാവായ അരിക്കൊമ്പനെ മാരക മയക്കുമരുന്ന് വെടിവെച്ച് വീഴ്ത്തി കണ്ണു കെട്ടി പരിക്കുകളോടെ ആർത്ത് വിളിച്ച് കുങ്കിയാനകളെ കൊണ്ട് തള്ളിച്ച് ലോറിയിൽ കയറ്റി പെരിയാറിലെ പറമ്പിക്കുളത്ത് റേഡിയോ കോളർ പിടിപ്പിച്ച് കൊണ്ടുതള്ളി എന്തൊരു ക്രൂരതയാണ് ചെയ്തത് പിറന്ന മണ്ണിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി കൊണ്ടു തള്ളാൻ മനുഷ്യന് എന്തധികാരം അവന്റെ മണ്ണ് കയ്യേറി ഭൂമാഫിയകൾ അവന്റെ സ്ഥലത്ത് ഇരുപത്തൊന്ന് കൊല്ലം മുമ്പ് മാത്രം കൊണ്ടാക്കിയ പാവങ്ങളുടെ രക്ഷ പറഞ്ഞ് കോലാഹലം കൂട്ടുന്നു ഇവരെ സുരക്ഷിതമായൊരിടം കണ്ട് മാറ്റി താമസിച്ചുകൂടെ സർക്കാരെ അനാവശ്യമായി ഖജനാവിൽ നിന്ന് എത്ര കോടികൾ ചിലവാക്കുന്നു ഉദാഹരണത്തിന് രാഷ്ട്രീയ നേതാക്കൾക്ക് സ്മാരകം പണിയൽ അരിക്കൊമ്പെടുന്ന വന്യജീവിയായ ആന ഭക്ഷണവും വെള്ളവും കിട്ടാതെ അലയുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അവന്റെ റേഡിയോ കോളറിൽ നിന്ന് ഇപ്പോൾ സന്ദേശം കിട്ടുന്നില്ലത്രേ പാവം മരിച്ചു കാണുമോ വനം കൊലക്കെ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പ്രശ്നമല്ല കാരണം വെടിവെച്ച ഡോക്ടർ പൊടിയും തട്ടിപ്പോയി അവർക്കിതൊരു പ്രശ്നമേ അല്ല എത്രയോ ആനകളെ അവർ ഇതിനു മുമ്പ് കൊലക്കി കൊടുക്കാൻ നിന്നിട്ടുണ്ട് ഇനി വന്യജീവി ചുമതലയുള്ള വനം മന്ത്രിയുടെ ഒരു അപേക്ഷ ഒന്നുകിൽ അരിക്കൊമ്പനെ കണ്ടെത്തി അവന്റെ ശരീരത്തിലെ മുറിവുകൾക്ക് ചികിത്സ നൽകണം മറ്റ് ശാരീരിക അവശത ഉണ്ടെങ്കിൽ അതിനും ചികിത്സ നൽകണം കാരണം താങ്കളുടെ വകുപ്പാണ് മുറിവ് ശാരീരിക അവശത ഉണ്ടാക്കിയതും ഇനി അരിക്കൊമ്പന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും നിത്യേനെ എത്തിക്കണം അതവൻ കഴിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തണം ഇനി ഇതൊന്നും കഴിയില്ല അവനെ അവന്റെ പിറന്ന മണ്ണിൽ കൊണ്ടുവിടണം കൊല്ലരുത് ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങി ശല്യം ഉണ്ടാക്കിയതിനെ തുടർന്ന് ചിന്നക്കനാലിൽ നിന്ന് നാടുകടത്തിയ അരിക്കൊമ്പനെ കൊണ്ട് തമിഴ്നാടും പൊറതി മുട്ടുന്നു എങ്ങനെ പൊറുതിമുട്ടാതിരിക്കും പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട ശേഷം നടന്ന് മേഘമലയിലെത്തിയ അരിക്കൊമ്പൻ അവിടെ കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു വനം വകുപ്പിന്റെ വാഹനവും തകർത്തു സ്വാഭാവികം ഇതോടെ മേഘമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ വനപാലകർ ആനയെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചു ഇതോടെ വനം വകുപ്പിന്റെ വാഹനത്തിനു നേരെ തിരിയുകയും തകർക്കുകയുമായിരുന്നു നിലവിൽ വനപാലകരും നാട്ടുകാരും ചേർന്ന് തമിഴ്നാട്ടിലെ തന്നെ വനമേഖലയിലേക്ക് അരിക്കൊമ്പനെ ഓടിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘത്തെ തമിഴ്നാട് വനംവകുപ്പും അരിക്കൊമ്പനെ തുരത്തനായി നിയോഗിച്ചിട്ടുണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും രണ്ട് ദിവസം അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു ഇതേപ്പറ്റി കൃത്യമായ വിവരം തമിഴ്നാടിന് കൈമാറാൻ കേരളത്തിന് സാധിച്ചില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം റേഡിയോ കോളർ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ ചില സമയങ്ങളിൽ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്ന് വനം വകുപ്പ് തന്നെ പറയുന്നുണ്ട്